ഞാനപ്പോൾ അപ്പനാണോ, ഞാനപ്പോൾ അവൻ മരണം വരെ അങ്ങനെയേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഒരു ഇഷ്ടത്തിനപ്പുറം നമ്മുടെ ഒരു തൊഴിലും നമ്മുടെ ഒരു ജീവിത മാർഗം കൂടി തന്നെയാണ്. അപ്പോൾ അതിനോടൊരു ജീവിത മാർഗം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ ആനപ്പണിയിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും സമ്പാദിച്ചിട്ടില്ല. പക്ഷെ അവരോടുള്ള ഇഷ്ടം, ആ ഒരു ആത്മാർത്ഥത നമ്മളെന്നും കാണിക്കുന്നുണ്ട് അവരോട്. അതും എൻ്റെ മരണം വരെ ഉണ്ടാവും. ഒരു ആനയ്ക്ക് വയ്യാണ്ടായി കഴിഞ്ഞാലും ഇതിപ്പോൾ ഈ കായംകുളം ചരിത്ര നേർന്താ വിഷ്ണുനാരായണാണ് ആ ആനയ്ക്ക് നിൽക്കാൻ നേരത്ത് അവൻ്റെ കാര്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ അവനെയും തള്ളിക്കളഞ്ഞു, ഒന്നര പെഗ് അടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആനയുടെ കാര്യങ്ങൾ മാന്യമായിട്ട് നടത്തിയിരുന്നു. അത് പിന്നെ പറഞ്ഞിട്ടല്ലേ, ഇപ്പോൾ അത് ആനപ്രേമികളുടെ ഇതാണ്. ആരൊക്കെ എവിടെ വീഡിയോ എടുക്കണോ, നല്ലത് ഏതാ പൊട്ടേതെന്ന് അറിയില്ല. ഒരു സംഘം വീഡിയോ എടുക്കാനും ഉണ്ട്, ഒരു സംഘം ആ ആന ഫീൽഡ് നിർത്താനും ഉണ്ട്. പക്ഷേ നിർത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ആനപ്രേമികൾ തിരിച്ച് പ്രതികരിക്കുന്നുണ്ടോ? ആരും പ്രതികരിക്കുന്നില്ല. അത് പ്രതികരിച്ചോളണം. കാരണം ഈ ആനയെ ഇഷ്ടപ്പെട്ട് 14 വയസ്സ് മുതൽ ഞാൻ എൻ്റെ ഇത് പറയുക, ഈ ആനപ്പണിക്ക് ഇറങ്ങി. ഈ ആന ഫീൽഡ് നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാം? കപ്പലണ്ടി വരാൻ പോകാൻ പറ്റുമോ? അതിനൊക്കെ പ്രതികരിക്കേണ്ടത്. ചെറിയൊരു മുറിവ് കണ്ടു, എന്തെങ്കിലും പ്രതികരിക്കണ്ട. അതിലപ്പോൾ തന്നെ ഈ വെങ്കടാചലം എന്ന് പറഞ്ഞ ഡാവ്, ആ ഡാവ് മാന്യമായിട്ട് പണിതിണ്ട്. ഇയാൾ ഇതുവരെയായിട്ട് ആനയ്ക്ക് തീറ്റയുണ്ടോയെന്ന് നോക്കണ്ട. ഡാവ് വന്നിട്ട് ഇനി തീറ്റ കൊടുക്കണ്ട. അയാൾക്കൊന്നും വർത്തമാനം പറയാനുള്ള യാതൊരു വോയിസും ഇല്ല. ആനകൾക്ക് മാന്യമായിട്ട് തീറ്റ കൊടുക്കേണ്ട വ്യക്തിയാണെന്നുണ്ടെച്ചു കഴിഞ്ഞാൽ ആനയ്ക്ക് എന്തെങ്കിലും കുറ്റം കുറവുണ്ടെങ്കിൽ പറയാം. നശിപ്പിക്കാൻ വേണ്ടി ആന ഫീൽഡ് നശിപ്പിക്കാം. ഈ പറയണ പൂരങ്ങളിലൊക്കെ ഈ ഗജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതിയാണ്. എൻ്റെ അച്ഛന് കരിങ്കല്പണിയും വിഗ്രഹങ്ങളൊക്കെ ഓത്തണ ഒരു കട സ്വന്തമായിട്ടുണ്ട്. ഈ പറയണ ദൈവങ്ങൾ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ആനയുടെ മേളിൽ വേണം അകമ്പടി വയ്ക്കാൻ. ഈ പറയണ ഈ വെങ്കടാചലത്തിൻ്റെ തലമ കയറ്റി കഴിഞ്ഞാൽ അടമ്പടി വയ്ക്കാൻ പറ്റൂ? ഒരു കുതിരാനെ കൊണ്ടുവന്ന് അകമ്പടി വയ്ക്കാൻ പറ്റൂ? നടക്കൂ? ഒരിക്കലുമില്ല. അത് ഏത് ഇൻ്റർവ്യൂ ഞാൻ പറയും, ഇയാളൊരു നേരത്തെ ഒരു ആനയ്ക്ക് വെള്ളം എന്തെങ്കിലും ഇപ്പം തീറ്റ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ? ഒന്നും ഒപ്പിച്ചിട്ടില്ല. ഇയാൾ ഇന്നിട്ട് വീടിൻ്റെ ഉള്ളിലിരിക്കും. ഇയാളപ്പോൾ തന്നെ ഗവൺമെൻറ്റിനെ വിളിച്ച് പറയും എനിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റി കഴിഞ്ഞാൽ മുതലാളിമാരാണ്. അല്ലാണ്ട് ആനയ്ക്കൊരു നേരത്തെ പട്ട കൊടുക്കാണ്ട് ഇവരൊക്കെ എന്തുകൊണ്ട് ആനപ്രേമികളും എന്ത് മൃഗസ്നേഹികളെന്ന് പറയണ്, എന്തുകൊണ്ട് മൃഗസ്നേഹം അതിൽ കാണിക്കണ് ഒന്ന് പറ, എന്താ പറയാള്? ഒന്നും പറയാൻ പറ്റില്ല. മൃഗസ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരത്തെ തീറ്റില്ലാത്ത ജന്തുക്കൾ, അവർക്ക് തന്തി തള്ളിയൊന്നുമില്ല. കാട്ടിൽ കിടന്നു, നാട്ടിൽ വന്നു, അവരുടെ അച്ഛനമ്മക്ക് നമ്മളാ തെറ്റ് കാണിച്ചാൽ തല്ലും. പിന്നെ മുറിവുണ്ടാവുമെന്ന് പറഞ്ഞാൽ ആനക്കാരായിട്ട് ഉണ്ടാക്കണതല്ല, കുറച്ച് അവരുടെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുമുട്ടൊക്കെ ആയ കാരണം വല്ല മരത്തും അടിച്ചിട്ടൊക്കെ മുറിവുണ്ടാവും. ഇതൊക്കെ കൂടി ആനക്കാരുടെ നെഞ്ഞത്തേക്കാണ് കയറി വരുന്നത്. എന്തോ ചെറിയ സംഭവം ഉണ്ടായാലും അത് പിന്നീട് ബാധിക്കുന്ന നമ്മളെക്കാണ്. തീ പറയണ ഈ വെങ്കടാചലത്തിന് ഈ ആനപ്പാപ്പന്മാരുടെ നേരത്ത് ഒരു വീട്ടിൽ പോയിട്ട് ചത്തുപോയിട്ടുണ്ട് കുറേ ആൾക്കാർ. ഇയാൾ ഇതുകൊണ്ട് സങ്കടം പറയുന്നുണ്ട്. ഈ ചത്തുപോയ ആൾക്കാരുടെ വീട്ടിലെങ്ങനെയെങ്കിലും പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ എങ്കിലും കൊടുത്തിണ്ടോ? എന്തെങ്കിലും കൊടുത്തിണ്ടോ? ഒരിക്കലില്ല. പിന്നെ വായ തോന്നി വിളിച്ചു പറയാം, വിളിച്ചു പറയുമ്പോൾ ഒരു അർത്ഥം വേണം, അല്ലാതെ പിന്നെ ആ വർത്തമാനത്തിൽ നിൽക്കരുത്. ശരിയാണോ? ഉറപ്പായിട്ടും. വരുന്ന കാലഘട്ടത്തിൽ ഒരു ആന ഫീൽഡിനെ പറ്റി എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ആന ഫീൽഡ് പറഞ്ഞാൽ ആനോട് ഇഷ്ടപ്പെട്ടൊരു കുറേ ആൾക്കാർ വരുന്നുണ്ട്, പക്ഷെ ആനോളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പറയണ ദേവി ദേവന്മാരൊക്കെ ചെണ്ടയുടെ മേളിലല്ല കുടിവെള്ളണ്, അവർ ആനോളിനെ തടമ്പ് കയറ്റണമെന്ന് ഞാൻ ആനോളുടെ മേളിൽ തന്നെ കയറണം, അല്ലാണ്ട് ചെണ്ടയുടെ മേളിൽ കയറാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ കണ്ടല്ലേ, അത് ഗവൺമെൻറ്റായിട്ട് ചെയ്യണ പരിപാടികളല്ലേ. പക്ഷെ ആനോട് വരണം, കാരണം നമ്മുടെ കേരളത്തിൽ ആനയുടെ മേളിലെ ഏത് അമ്പലത്തിലായാലും തടമ്പ് വരുള്ളൂ. പിന്നെ നിസാര അമ്പലങ്ങളിലാണ് ഈ പറയണ കാളിയും കാര്യങ്ങളും കാവടിയൊക്കെ വരുന്നത്. ഭദ്രകാളിയുടെ ഉള്ളിൽ കാവടി, അങ്ങനത്തെ കുറേ കാര്യങ്ങളും. അത് പണ്ടല്ലേ, അത് ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ കൊണ്ടുവരുന്നതാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ, കാരണം നമ്മുടെ കേരളത്തിലത്തെ ആ ഐതിഹ്യങ്ങൾ മുറയിൽ തന്നെ നടന്നു പോകണം, അങ്ങനെ സ്ഥിരമായിട്ട് പോകണം. അല്ലാതെ ഈ കേരളത്തിന് എന്താ, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് കേരളം. ഇപ്പോൾ ആനോട് പറഞ്ഞാൽ എന്തുണ്ടാവണ്, ഈ കേരളത്തിൽ എത്രത്തോളം അമ്പലമുണ്ട്, ഈ അമ്പലത്തിലൊക്കെ പൂരം നടക്കണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനോട് വേണം, അല്ലാണ്ട് തോളത്തെടുത്ത് വെച്ച് തടമ്പ് കയറ്റി പോകാൻ പറ്റില്ലല്ലോ.
പിന്നീടുള്ള വെച്ചാൽ നമ്മുടെ വെട്ടത്ത് ഗോപികണ്ണൻ എന്ന് പറയുന്ന ആനയ്ക്ക് നിന്നതായിട്ടൊരു ന്യൂസ് അങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റി എന്താണ്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരിഞ്ഞാലക്കുട ഉത്സവത്തിന് പാമ്പാടി സുന്ദര ആനയ്ക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ പറയണ മുതലാളി ആള് വിളിച്ചു, ആനയ്ക്ക് വന്നു. പിന്നെ നേരെ നമ്മളെ സിനോയിൽ പാമ്പാടി സുന്ദരനാനി രാജനാനി കഴിയുന്നത് അവനെ സുന്ദരനാനിക്ക് ആക്കി കൊടുത്തിട്ട് മെല്ലെ നൈസിന് ഞാൻ അവിടുന്ന് വലിഞ്ഞു. എന്നിട്ട് ഈ ആനക്കുട്ടീനെ അയച്ചു. ആനക്കുട്ടി ഇരിഞ്ഞാലക്കുട വെച്ചിട്ട് ഭരതസ്വാമിയുടെ വീട്ടിലാണ് ആന നിന്നിരുന്നു. അവിടെ വെച്ചിട്ട് ആ വാരിയെടുത്ത് കാലിന് മുട്ടക്കൊന്ന് ചെറുതായിട്ടൊന്ന് കളഞ്ഞായിരുന്നു ആണ്, അത് നോക്കണ്ട. പിന്നെ അവിടെ നിന്ന് നേരെ കൊണ്ടുപോയി പിറ്റേ ദിവസം കൊണ്ടുപോയി നിർത്തി മുതലാളിനായിട്ട് ചെറുതായിട്ട് തെറ്റി. ഞാൻ അവിടെ നിന്ന് ഒഴിവായി പോയി. ആനോട് കഴിക്കാൻ പറഞ്ഞാൽ കുറേ ആനകളെ അയച്ചിട്ടുണ്ട്. എന്നാലും ആദ്യമായിട്ട് അഴിക്കുന്ന ആന ഏതാണ്? ആദ്യമായിട്ട് അഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈലാശ്ശേരിയിലുള്ള കാളിദാസനാണ്. കാളിദാസൻ എന്ന് പറഞ്ഞ ആന ചത്തുപോയി. അപ്പോൾ അതിൻ്റെ കൂടെ എത്ര ആളുണ്ടായിരുന്നു? അത് അഴിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ അർജുനനെ കൊന്നില്ലേ വൈലാശ്ശേരി അർജുന, മാനുവേട്ടൻ, മാനുവേട്ടനായിട്ടാണ് കാളിദാസനെ സെറ്റാക്കി തരുന്നത്. അപ്പോൾ മാനുവേട്ട ഇപ്പോൾ തലയ്ക്ക് മേളിലായിപ്പോയി. ആളെ അർജുനനെ മൂവാറ്റുപുഴ ചൂന്നു. അതിപ്പോൾ മുതലാളിമാർക്ക് അറിയാൻ നമുക്ക് അറിയില്ല, കാരണം ഒക്കെ ചത്തുപോയവർക്ക് വിലയില്ല. ഇപ്പോൾ ഉള്ള ജീവിതം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും വില. അപ്പോൾ അതിൻ്റെ കൂടെ എത്ര നാളുണ്ടായിരുന്ന? അതിൻ്റെ കൂടെ നിസ്സാര ദിവസം കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ അത്രയാ നിന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളെങ്ങനെയായിരുന്നു? ഒരു പ്രകൃതവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അത് അന്നേരത്തെ എനിക്ക് ആനപ്പണി എന്താണെന്ന് അറിയില്ല. അതൊരു പാവം പിടിച്ചൊരു ആന, പാവം പിടിച്ചല്ല എല്ലാവരും ഓടുവാന. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് വല്ലാണ്ട് കയ്യിൽ നിന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതിനെ ഓവറായിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട്. പെണ്ണായിപ്പോന്ന് വിളിച്ചിരുന്നു പാവത്തിന്, ചത്ത തലയ്ക്ക് മേളിലായി പോയി. ആ പിന്നീട് അഴിച്ച ആന ഏതായിരുന്നു? പിന്നെ അഴിക്കല്ല, ഞാൻ ഇടക്കുളത്തൊരു ആനയ്ക്കുന്നു, മറ്റേ ടീച്ചറിൻ്റെ ആന, അതിന്ന് പണിയെടുത്തു. അത് വേറെ ഒന്നുമല്ല, ചെറുപ്പം മുതലേ ഇപ്പോൾ സംഭവം ചത്തുപോയി. എന്നാലും മരണം വരെ മറക്കില്ല. അത് പോയിട്ട് പറഞ്ഞ ടീച്ചറോടായിരുന്നു ചോദിച്ചാൽ അറിയും, എപ്പോൾ നിന്നാലും അറിയും തന്നെ. ഞാൻ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല, കാരണം അത്ര ഇഷ്ടപ്പെട്ടൊരു ആനയായിരുന്നു. അത് ചത്തു പോവുകയും ചെയ്തു. അത് ആരുടെ കൂടെ ആയിരുന്നു അതിൻ്റെ കൂടെ നിന്നത്? അതങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ആൾക്കാരുടെ കൂടെ ഉണ്ട്. കുറുക്കമ്പാറ മഞ്ഞുവേട്ടൻ, പിന്നെ കല്ലാറ്റിങ്ങര സുരേഷേട്ടൻ, കള്ളം ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് പാറമേക്കാവ് നാരായണാനിക്ക് നിന്ന ബാലകൃഷ്ണേട്ടൻ, പിന്നെ ചാർലി, ഒത്തിരി ആൾക്കാരുടെ കൂടെ നിന്നിട്ട്. അപ്പോൾ എന്നാലും അതിൽ ഏറ്റവും കൂടുതൽ കാലയളവ് നിന്നത് ആരുമായിട്ടായിരിക്കും, ആരുടെ കൂടെ ആയിരിക്കണം? കാളയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാളുകാട് നിന്ന് അത് ബാലകൃഷ്ണൻ്റെ കൂട്ടത്തിൽ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ആ അതിൻ്റെ കൂടെ പൂരത്തിനൊക്കെ പോയിട്ടുണ്ടോ? പിന്നെ ഈ വരുമ്പോൾ അവർ പ്രളയക്കാട് ആ പരിപാടിയൊക്കെ എടുത്തിട്ടുണ്ട്. എത്ര നാളുണ്ടായിരുന്നു? ഒന്നൊന്നര മാസം നിന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു. ആ ഈ ഇടക്കളത്തൊരു ആനയുടെ കമ്പനി എന്ന് പറഞ്ഞ ഈ ടീച്ചറുടെ കമ്പനിയിൽ എപ്പോഴായാലും എനിക്ക് ഇപ്പോഴായാലും പോയി കഴിഞ്ഞാൽ ചോറ് കിട്ടുന്നൊരു സ്ഥലം. ഇപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ടീച്ചർ എനിക്ക് ചോദിച്ചു തരും ആന പോയാലും, കാരണം അവർക്കറിയാം അത്ര ചെറുപ്പത്തിൽ വന്നിട്ട് ആനയുടെ സ്വഭാവം നമുക്ക് മൊത്തം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും ആനനെ മറക്കില്ല. ഈ നൂനക്കടവ് നേർച്ചയ്ക്ക് മനുവേട്ടൻ്റെ കൂട്ടത്തിൽ ആനയും കൊണ്ടുപോയി. അന്നേരത്ത് നമ്മുടെ വിനോദേട്ടൻ്റെ നിന്ന് രാമചന്ദ്രനെ ഓടിപ്പോയി തുറക്കുന്നു. രാമചന്ദ്രനെ ഓടിപ്പോകാൻ നേരത്ത് ആശാനെ കുറ്റം പറയില്ല കേട്ടോ, ആശ മെല്ലെ നൈസിനോട് മാറിപ്പോയി. അന്ന് നമ്മുടെ പറഞ്ഞുതരാം ഇരിഞ്ഞാലക്കൂടെയുള്ളൊരു നാസിക് ഡോളായിരുന്നു, ഇപ്പോഴും നാസിക് ഡോളൊക്കെ നിർത്തിയത്. അന്നേരത്തെ നാസിക് ഡോളിന് സീനില്ല. ആന ഓടി വരുന്ന നേരത്ത് മനുവേട്ടൻ പറഞ്ഞു, ഡോ ഞാൻ മേളിൽ എൻ്റെ നാട്ടിലെ സുദീപ് എന്നിട്ടൊരു പയ്യുണ്ട്. അപ്പോൾ അവൻ എന്നോട് പറയണു ആ ആന ഓടി വരുന്നുണ്ടെന്ന്. ആ ഓടി വരാൻ നേരത്ത് നല്ല നൈസിനെയും ആനയുടെ കരസും പിടിച്ച് ഓടി. ആശാനെ കുറ്റം പറയണതല്ല, ആള് അവിടെ നിന്ന് വിട്ടു ഓടിപ്പോയി. അവനെ ആക്കുമ്പോൾ കുറ്റം പറയാൻ പറ്റില്ല, ആൾക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ട്, ഇത് അവരെ ആനയാണ്. അപ്പോൾ ഞാൻ കരസും പിടിച്ച് പോയപ്പോൾ ആന എൻ്റെ കൂടെ ഓടി പോകുന്നു. അതിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾക്ക് തീരില്ല. അർജുനെ നല്ല വിളിക്കുക, ഞാൻ അച്ചുന്നാണ് വിളിക്കുന്നത്. അച്ചുവച്ചേട്ടനായിരുന്നു അതിൻ്റെ മരണം വരെ അച്ചുവച്ചേട്ടനെ ആവില്ല. എന്തായാലും ഈ പ്രാഥമിച്ചെന്നാ പോയിട്ടുള്ളൂ, ഇപ്പോഴും നമ്മുടെ മനസ്സിന്ന് പോയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ പൂരങ്ങളൊക്കെ പോയി എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാനയായിട്ടും മത്സരിക്കും, അത് ഏതാന പറഞ്ഞാൽ ഏതാനയായിട്ടും. ഇപ്പോൾ രാമചന്ദ്രനെ കൊണ്ടു നിർത്തിയാലും അത് മത്സരിക്കും.
പക്ഷെ അതിൻ്റെതായ രീതിയിൽ നിർത്തണം, അത്രമാത്രമേ ഉള്ളൂ. ഒരു നല്ലൊരാനയായിരുന്നു അത്, നല്ലൊരാന. അങ്ങനത്തെ ആനഞ്ഞ് ഈ പറഞ്ഞ ടീച്ചർക്ക് പോലും, ടീച്ചർക്കും ഭാസ്കരാട്ടനും പോലും അങ്ങനത്തെ ഒരു ആനയെ കിട്ടില്ല. അതൊരാനയായിരുന്നു.